അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീണ്ടും കണ്ടുമുട്ടില്ലായിരുന്നു. എല്ലാം പുള്ളിയല്ലേ ശിവേട്ടൻ നിശ്ചയിക്കുന്നത്? ആരും കാണാത്ത നമുക്ക് മാത്രമായ ഒരു സ്ഥലം. ഈ കുത്ത ലോഡ്ജൊന്നും വേണ്ട. അല്ല, എന്റെ ഈ കൂട്ടുകാരികളുടെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ സംസാരിക്കാൻ ലോഡ്ജിൽ കൊണ്ടുപോവാറുണ്ടേ, അത് വേണ്ടതാ ഞാൻ പറഞ്ഞേ. എനിക്ക് 2000 രൂപ. അല്ല, അങ്ങോട്ടൊക്കെ വരുമ്പോ നല്ല ഉടുപ്പൊക്കെ ഇടണ്ടേ? എന്നാ പിന്നെ ഇത് വാങ്ങിച്ചു തന്നിട്ട് തന്നെ ബാക്കിയായി. ഏതാ ഇഷ്ടമുള്ള കളറ്? പിങ്ക്. പിങ്കാ? മറ്റടുത്ത തണുപ്പാ. ഓ, ഇത്രയും കാശും കൊടുത്ത് ചുമ്മാ അതല്ല പച്ചാള സുമ പറയുന്നത്. ഈ വലിയ ഹോട്ടലൊക്കെ 10 RC കിടക്കാ സുമ ഹൈവേ ലോഡ്ജ് തന്നെയാ. നീ എന്തോന്നാണ് ഈ പറയുന്നത്? അല്ല, അകന്ന ബലത്തിലൂടെ ചേച്ചിയാ, ബിസിനസ്സാ. അവര് പറയാറുണ്ട് ഈ വലിയ ഹോട്ടലൊക്കെ വെറുതെയാ, നമ്മുടെ വീടിന്റെ സുഖമൊന്നും വരത്തില്ലെന്ന്. ഹോട്ടലിലൊന്നും അല്ലല്ലോ കാര്യം കുഞ്ഞിക്ക്, മനസ്സല്ലേ? നീ സത്യാണോ പറയണേ? നീ ഇതുവരെ ആരുടെയും കൂടെ? ഇതില് ഞാൻ എങ്ങനെയാ കള്ളം പറയാ? എന്നെ തൊട്ടപ്പോ മനസ്സിലായില്ലേ, ബസ്സിലൊക്കെ കയറുമ്പോ ചില അലവലാതികൾ തൊടയും പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കോളേജിലെ ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഓ, എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ കുറെ കാലത്ത് മോഹമായിരുന്നു ഒരു കൂട്ടുകാരന്റെ ചേച്ചിയെ. അത് ഇതും പറഞ്ഞോണ്ടിരിക്കേണ്ട വല്ലതും തിന്നാൻ മേടിച്ചോണ്ട് വാ. വിശന്ന് കൊടലെ തള്ളക്കി വിളിക്കുന്നു. അയ്യേ, ഇതെന്ത് ഭാഷ? അതങ്ങനെയാ, വിശന്നാ ഞാൻ അങ്ങനെയാ.